മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ലോഗ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ചിട്ടിയുമായി ബന്ധപ്പെട്ട് പല കസ്റ്റമേഴ്സും പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ അടുത്ത് കമൻ്റ് രൂപത്തിൽ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇന്ന് തരുന്നത്. അപ്പോൾ ഓരോ കമൻ്റ് അയച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വായിക്കാൻ അതിനുള്ള ഉത്തരവും കൂടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ചിട്ടി ചേരുമ്പോൾ ജാമ്യം കൊടുക്കണോ എന്നാണ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത്. ഞാനിതിൽ പേര് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഞാൻ പേര് പറയുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ട് ഞാൻ പേര് അയച്ചാളുടെ പേര് ഞാൻ വായിക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും മാത്രമാണ് പറയുന്നത്. അപ്പോൾ ചിട്ടി ചേരുമ്പോൾ ജാമ്യം കൊടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇല്ല. ചിട്ടി ചേർന്ന ശേഷം നിങ്ങൾ ചിട്ടി പിടിക്കുമല്ലോ, പിടിച്ച ശേഷം പിന്നീട് എത്ര മാസം ആ ചിട്ടി അടയ്ക്കാനുണ്ടോ അതിനുള്ള ജാമ്യമാണ് കൊടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10,000 വെച്ച് 50 മാസം അടയ്ക്കുന്ന ചിട്ടി, 5 ലക്ഷത്തിൻ്റെ ചിട്ടി, നിങ്ങൾ ഒരു 10-ാമത്തെ തവണ, അതായത് 10-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ച ചിട്ടി പിടിക്കുന്ന സമയത്ത് നമ്മൾ 1 ലക്ഷം രൂപ, അതായത് 10 മാസം അടയ്ക്കുമ്പോൾ 1 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു, 11-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത്. അപ്പോൾ 11 കൂടി ആകുമ്പോൾ 1,10,000 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞു. ബാക്കി 3,90,000 രൂപയ്ക്കുള്ള ജാമ്യമാണ് കൊടുക്കേണ്ടത്. ഇതൊരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 2-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചിട്ടി പിടിച്ച് KSFI തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണോ എന്നാണ് ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇല്ല. നിങ്ങൾ ചിട്ടി പിടിച്ച് KSFI തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം അത് സെക്യൂരിറ്റി തുകയായിട്ട് KSFI തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിനുള്ള പലിശ കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 3-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു സഹോദരൻ ചോദിച്ചത്, വീത പലിശ ചിട്ടി വിളിച്ചെടുത്ത ആൾക്കും കിട്ടുമെന്ന്, അതായത് ചിട്ടി പിടിച്ച ആളുണ്ടല്ലോ അവർക്കും വീത പലിശ കിട്ടുമെന്നാണ്. തീർച്ചയായിട്ടും വീത പലിശ ആ ചിട്ടിയിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അത് ഒരു നിബന്ധനയുള്ളത്, ചിട്ടി പിടിച്ച് പേയ്മെൻറ്റ് ചെയ്ത വ്യക്തി അദ്ദേഹം കൃത്യമായിട്ട് ചിട്ടി ഡേറ്റിനോ അല്ലെങ്കിൽ അതിന് മുമ്പോ ആയിട്ടോ ആ ഇൻസ്റ്റാൾമെൻറ്റ് തുക നിങ്ങൾക്ക് എത്രയാണോ അല്ലെങ്കിൽ അതാത് മാസം എത്രയാണോ നിങ്ങൾക്ക് അടയ്ക്കേണ്ട തുക, ആ തുക ആ ഡേറ്റിനോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോ ആയിട്ട് അടച്ചിരിക്കണം. അതാണ് ഒരു നിബന്ധന. കാരണം ചിട്ടി പിടിച്ച് പേയ്മെൻറ്റ് ചെയ്ത വ്യക്തി കൃത്യ ഡേറ്റിൻ്റെ മുന്നേ ആയിട്ട് അടച്ചിരിക്കണം. അതാണ് ഉള്ള ഒരു നിബന്ധന. വേറൊരു സഹോദരൻ ചോദിച്ചിരിക്കുന്നത്, GST + Documentation Charge എപ്പോഴാണ് പിടിക്കുന്നതെന്നാണ്. അതായത് ചിട്ടി പിടിച്ച ശേഷം നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്താണ് GST + Documentation Charge പിടിക്കുന്നത്. വേറൊരു സഹോദരൻ ചോദിച്ചിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പലിശ ഉണ്ടല്ലോ അത് ചിട്ടിയിലേക്ക് മാറ്റാം, അതായത് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടയ്ക്കുന്ന തുകയിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പറ്റുന്നതാണ്. കാരണം നമ്മൾ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശ തുക നമ്മൾക്ക് ചിട്ടി അടവിലേക്ക് മാറ്റാൻ കഴിയും. ഡെപ്പോസിറ്റ് ചെയ്ത പലിശ തുക ചിട്ടിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് എഴുതി കൊടുത്താൽ മതി, അവർ അത് മാസം മാസം നിങ്ങളുടെ ചിട്ടിയിലേക്ക് മാറ്റുന്നതാണ്. തികയാത്ത തുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പ്ലസ് അതിൽ ഡിവിഡൻറ്റും കൂടി കിട്ടും. ആ ഡിവിഡൻറ്റും പ്ലസ് ഈ ഇൻട്രസ്റ്റ് തുകയും കുറച്ച് ബാക്കി എത്ര തുകയാണോ നിങ്ങൾ ആ ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത് ആ തുക മാത്രം അടച്ചാൽ മതിയാവും. ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമാണ്, KSFI ഏറ്റവും ചെറിയ ചിട്ടി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. KSFI ഏറ്റവും ചെറിയ ചിട്ടി 2,500 വെച്ച് 40 മാസം അടയ്ക്കുന്ന 1 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് ഏറ്റവും ചെറിയ ചിട്ടി തുടങ്ങുന്നത്. അത് സാധാരണക്കാർക്കും ചേരാൻ പറ്റുന്ന ചെറിയൊരു ചിട്ടിയാണ്. കാരണം മാസം 2,500 രൂപേനെ അടവ് വരികയുള്ളൂ. അത് പിന്നെ ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2-ാമത്തെ അടവ് തൊട്ട് കിഴിവ് കിട്ടുന്നതാണ്. അതിൻ്റെ എമൗണ്ട് വന്ന് 1 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ്. വേറൊരു സഹോദരൻ ചോദിച്ചിരിക്കുന്നത്, കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്ക് ചിട്ടി ചേരാൻ പറ്റുമെന്നാണ്. തീർച്ചയായിട്ടും ചേരാൻ പറ്റും. ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്നത്, 100 മാസത്തെ ചിട്ടി ഉണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 100 മാസത്തെ ചിട്ടി സാധാ നോർമൽ ചിട്ടിയാണ് ഉണ്ടാവുള്ളൂ. മൾട്ടി ഡിവിഷൻ ചിട്ടി ഇപ്പോൾ 100 മാസത്തെ ചിട്ടി മൾട്ടി ഡിവിഷൻ ചിട്ടി ചെയ്യുന്നില്ല. സാധാ നോർമൽ ചിട്ടി 100 മാസത്തിൻ്റെ ചിട്ടികൾ ഇപ്പോഴും KSFI ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് ഈ ക്വസ്റ്റ്യൻ ആൻസറിനെ കുറിച്ച്.
അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ, ഇനി ചിട്ടീനെ കുറിച്ചോ, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണോ എന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ചിട്ടീനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കമന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചോദ്യം ഉത്തരം എന്നൊരു പരിപാടി പോലെ. അപ്പൊ ഞാൻ പേര് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പേര് പറയാതായത്. ഇനിയുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത്, അതുപോലെ ചോദ്യം ഉത്തരം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് പറയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, നിങ്ങളുടെ പേരും കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പല ആളുകളും നമ്മുടെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാതെ ആ വീഡിയോയുടെ തമ്പിനേല് കണ്ട് മാത്രം നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ കമന്റ് ചെയ്യാറുണ്ട്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ദയവു ചെയ്ത് നിങ്ങൾ വീഡിയോ ഫുൾ കണ്ട ശേഷം മാത്രം കമന്റ് ചെയ്യുക. കാരണം വെച്ചാൽ നെഗറ്റീവ് കമന്റ് അടിക്കാനും അതുപോലെ പോസിറ്റീവ് കമന്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. പല ആളുകൾ കമന്റ് ചെയ്യുന്നത് അവരെ തമ്പിനേല് മാത്രം കണ്ടുകൊണ്ട് വീഡിയോ വാച്ച് ചെയ്യാതെയാണ് വന്നിട്ട് കമന്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വിഷമമാണ്, കാരണം നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാതെയാണ് കമന്റ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ഫുൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള സംശയങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ള. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.